നമസ്കാരം. അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ഗസ്റ്റിനും കൂടെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആശംസ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. തൃശ്ശൂർ പൂരം ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ തേക്കിൻകാട് മൈതാനിയിലേക്ക് വരികയാണ്. എല്ലാവരെയും മതേതരത്വത്തിൻ്റെ ഈ പൂരത്തിലേക്ക് ആശംസകളോടെ സ്വീകരിക്കുന്നു. തൃശ്ശൂരിലേക്ക് കേരളം, ദക്ഷിണേന്ത്യ അല്ല, ഇന്ത്യയിലെ എല്ലാ മനസ്സും ഒഴുകിയെത്തുന്ന ഒരു സമയമാണ്. ലോകം മുഴുവൻ വിദേശികൾ എത്തുന്ന സമയമാണ്. എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചിട്ടയോടെയും അടുക്കോടെയും വർഷങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശക്തൻ നമ്പുരാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും സംഭവിക്കുന്നു പൂരം എന്നുള്ളതാണ്. ഈ സംവിധാന വൈഭവം ആർക്കും കാണാൻ കഴിയില്ല മറ്റെവിടെയും. സമയത്തിന്റെ കാര്യത്തിലാണെങ്കിലും പറഞ്ഞിരുന്നത് MBA കുട്ടികൾ കണ്ടുപിടിക്കേണ്ടതാണ്, അവർക്കൊരു പാഠ്യവിഷയമാക്കേണ്ട ഈ സമയ ക്ലിപ്തത എന്ന് പറയാം. ഒരു കാര്യം കൂടി പറയാം, ഇത്തവണ പൂരത്തിന് കുഴൽ ഊതുന്ന രണ്ട് സ്ത്രീ സാന്നിധ്യമുണ്ട്. അതിലൊരു ഒരു കുരങ്ങുകളിൽ അതിലൊരു MBA വിദ്യാർത്ഥിനി കൂടിയാണ് കുരങ്ങുകൾ വന്നത്. അതൊരു വലിയൊരു മാറ്റമല്ലേ? എല്ലാ തരത്തിലും അങ്ങനെ മാറ്റങ്ങൾ ഓരോ വർഷവും വന്നത്. അത് തൃശ്ശൂർ സ്വരാജ് റൗണ്ട് എന്ന് പറയുന്നത് മാറ്റങ്ങളുടെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ ഒരു പരീക്ഷണ വട്ടമാണ്. ഇവിടെ പെൺപുലികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പെൺ കുറുങ്കുഴലുകാരിറങ്ങുന്നു. ഇനി നാളെ വാദ്യത്തിനും പെൺ നിരയുണ്ടാകും. വലിയ വിപ്ലവത്തിന്റെ കൂടെ ജെൻഡർ ന്യൂട്രാലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വലിയ സന്ദേശം. ആ, വലിയ സന്ദേശം. അതെന്തായാലും സ്ത്രീ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീ ഇടങ്ങൾ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു പൂരത്തിനും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൂരം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി നിന്ന് കാണാൻ, അവർക്ക് മേളം ആസ്വദിക്കാൻ ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആണുങ്ങൾ മാത്രമല്ല താളവട്ടത്തിന് കൈകൊട്ടി നിൽക്കുക, പെണ്ണുങ്ങളും ഇത്തവണ കൈകൊട്ടി നിൽക്കും. കൈകൊട്ടികളിൽ മാത്രമല്ല, അടുക്കളയിൽ മാത്രമല്ല, ഞങ്ങള് നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പൂരങ്ങൾ ഒരുമിച്ച് നടത്തേണ്ട ആളുകളാണ്. അതെ, അത് ഇതിന്റെ കൂടെ അങ്ങ് നടന്നു പോകും. ഇതില് രാഷ്ട്രീയമില്ല. ഇത് തൃശ്ശൂരുകാർ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച്, മതമില്ല, ജാതിയില്ല, വർണ്ണലിംഗ ഭേദ വ്യത്യാസങ്ങളൊന്നുമില്ല. എബി, തൃശ്ശൂർ പൂരം ഒരു താളത്തിൽ പോകുന്നു, മറ്റേത് ഒരു ഓളത്തിൽ പോകുന്നു, അതാണ് കാര്യം. ശരി, ഒരുപാട് സ്നേഹം. ഞാൻ